എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ പ്രൊജക്ഷൻ ഓഫ് പോയിൻ്റ് എന്നുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് പ്രൊജക്ഷൻ ഓഫ് പോയിൻ്റ് എന്നുള്ളത്. ഗ്രാഫിക്സിൻ്റെ ബേസിക് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്താണ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു 3D വ്യൂവിനെ 2D വ്യൂ ആയിട്ട് മാറ്റി വരയ്ക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം? പ്രൊജക്ഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ വീടിൻ്റെ പ്ലാനും കാര്യങ്ങളെല്ലാം എന്താണ്? 2D വരയ്ക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്രൊജക്ഷനാക്കി വരയ്ക്കുന്നത്? ഒരു വസ്തുവിൻ്റെ എല്ലാ വശങ്ങളുടെയും അളവുകൾ നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട്. എല്ലാ വശങ്ങളുടെയും അളവുകൾ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട്. അതായത് നമുക്കൊരു 3D വ്യൂ കാണുമ്പോൾ ആ ഫിഗറിൻ്റെ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ അളവുകളും എല്ലാം നമുക്ക് കിട്ടിക്കോണമെന്നില്ല. പക്ഷേ നമ്മളൊരു പ്രൊജക്ഷനായിട്ടത് വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്കതിൻ്റെ എല്ലാ വശങ്ങളും എന്ത് ചെയ്യും, അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളുടെയും അളവുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു വസ്തുവിൻ്റെ എല്ലാ അളവുകളും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊജക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രൊജക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന വ്യൂസുകളാണ് എന്ത്? ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ എന്നുള്ളത്. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ എന്നുള്ളത്. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിനെ നമ്മളതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് പ്രൊജക്ഷനായിട്ട് കാണുന്നത്? വെർട്ടിക്കൽ പ്ലെയിനിൽ. എന്താണ് വെർട്ടിക്കൽ പ്ലെയിന്, എന്താണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരാം. ജസ്റ്ര പത്രം ഇത്രമാത്രം മനസ്സിലാക്കി വയ്ക്കുക. ഒരു വസ്തുവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൽ എന്താണോ കാണുന്നത് അതിനെ നമ്മൾ എന്ത് പേര് പറയും? ഫ്രണ്ട് വ്യൂ എന്ന് പേര് പറയും. ഒരു വസ്തുവിനെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടുന്ന പ്രൊജക്ഷനെ നമ്മൾ എന്ത് പേര് പറയും? ഫ്രണ്ട് വ്യൂ എന്ന് പേര് പറയും. ഇനി ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ നിന്ന് നോക്കുന്ന വ്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക? ടോപ്പ് വ്യൂ എന്ന് പറയുക. ഒരു വസ്തുവിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന വ്യൂവിനെ, അതായത് ഒരു വസ്തുവിനെ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കാണുന്ന പ്രൊജക്ഷനെ നമ്മൾ എന്ത് പേര് പറയും? ടോപ്പ് വ്യൂ എന്ന് പറയും. അതേപോലെ എന്തുണ്ട്? സൈഡ് വ്യൂ. ഒരു വസ്തുവിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊജക്ഷനെ നമ്മൾ എന്ത് പറയും? സൈഡ് വ്യൂ എന്ന് പറയും. മെയിനായിട്ട് രണ്ട് സൈഡ് വ്യൂ ഉണ്ട്, ലെഫ്റ്റ് സൈഡ് വ്യൂവും റൈറ്റ് സൈഡ് വ്യൂ. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്? മെയിനായിട്ട് വ്യൂസ്, ടൈപ്സ് ഓഫ് വ്യൂസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് 3 വ്യൂസാണ് മെയിനായിട്ടുള്ളത്. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പ്ലെയിനിലേക്ക്, നമ്മൾ പറഞ്ഞു നേരത്തെ VP വെർട്ടിക്കൽ പ്ലെയിനുമുണ്ട്, ഹൊറിസോണ്ടൽ പ്ലെയിനുമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ സാധിക്കും എന്ത്? HP എന്ന് പറയുന്നതാണ് എന്ത്? ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ ആയിട്ട് വെച്ച പ്ലെയിനെ നമ്മളെന്ത് പറയും? ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയും. അതേപോലെ ഹൊറിസോണ്ടൽ പ്ലെയിനിന് 90° നമ്മളൊരു പ്ലെയിൻ വെച്ചിട്ടുണ്ട്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? വെർട്ടിക്കൽ പ്ലെയിൻ എന്നുള്ളത്. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് വെച്ച പ്ലെയിനെ നമ്മളെന്ത് പറയുന്നു? ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നു. വെർട്ടിക്കലായിട്ട് വെച്ച പ്ലെയിനെ നമ്മളെന്ത് പറയുന്നു? വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും നമ്മളെന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ക്രോസ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും നമ്മളെന്താണ് ഒരു പ്രത്യേക രീതിയിലാണ് ഈ വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 4 കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എന്തുണ്ട്? ഒരു 1st നമുക്ക് കിട്ടുന്നുണ്ട്, അതേപോലെ ഒരു 2nd കിട്ടുന്നുണ്ട്, 3rd, 4th, അങ്ങനെ 4 കിട്ടുന്നുണ്ട്. ഈ 4 നമുക്ക് എന്ത് ചെയ്യാം? ഓരോ വസ്തുക്കൾ വെച്ച് അതിൻ്റെ പ്രൊജക്ഷൻ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഇതിൽ നമുക്ക് പറയുമ്പോൾ എന്ത് പറയാം? 1st ഒരു വസ്തു നിൽക്കുന്നതെങ്കിൽ, 1st നമ്മളിപ്പോൾ ഒരു പോയിൻ്റ് വെച്ച് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് HP മുകളിലാണെന്ന് പറയാം, അല്ലേ? ഒരു പോയിൻ്റ് നമ്മൾ 1st വെച്ചാൽ അത് HP മുകളിലാണെന്ന് പറയാം. അതേപോലെ VP എന്താണ്? മുന്നിലാണെന്നും പറയാം. VP മുന്നിലാണെന്നും പറയാം. അപ്പോൾ എന്ത് പറയാം? 1st ഒരു പോയിൻ്റ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവ എബോവ് HP ഇൻഫ്രണ്ട് ഓഫ് VP ആയിരിക്കും. ഓക്കെ, ഒരു പോയിൻ്റ് 1st എന്നുണ്ടെങ്കിൽ അവ എബോവ് HP ഇൻഫ്രണ്ട് ഓഫ് VP ആയിരിക്കും. ഇനി അതൊരു 2nd ആ പോയിൻ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലോ, 2nd ആ പോയിൻ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? HP എന്താണ്? മുകളിലാണ്. VP എന്താണ്? പിന്നിലുമായിട്ടാണ് അവ നിൽക്കുന്നത്, അല്ലേ? നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ VP എന്താണ്? പിന്നിലുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എബോവ് HP ആണ്, അതേപോലെ പിന്നിലായതുകൊണ്ട് എന്ത് പറയാം? ബിഹൈൻഡ് VP ആണെന്ന് പറയാം. ഇപ്പോൾ 2nd എന്നുണ്ടെങ്കിൽ എന്താണ്? എബോവ് HP ബിഹൈൻഡ് VP ആണ്.
ഇനി തേർഡ് ക്വാഡ്രന്റിലാണ് ഒരു പോയിന്റ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാം? അവ എച്ച് പിക്ക് എന്താണ്? താഴെയാണ് ആ പോയിന്റ് നിൽക്കുന്നത്. അപ്പോൾ ബിലോ എച്ച് പി ആയിരിക്കും എന്ത് ചെയ്യുക? ആ പോയിന്റ് ഉണ്ടാവുക. വി പിക്ക് എന്തായിരിക്കും? പിറകിലാണല്ലോ, ബിഹൈൻഡ് വി പി. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിലാണ് ഒരു പോയിന്റ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബിലോ എച്ച് പി ആണ്, ബിഹൈൻഡ് വി പി ആണ്. ഇനി ഫോർത്ത് ക്വാഡ്രന്റിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു പോയിന്റ് ഫോർത്ത് ക്വാഡ്രന്റിലാണ് എന്നുണ്ടെങ്കിൽ എച്ച് പിക്ക് എന്താണ്? താഴെയാണ്. വി പിക്ക് എന്താണ്? മുന്നിലാണ്. ബിലോ എച്ച് പി എന്ന് പറയാം, ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് വരിക? അതിൻ്റെ പൊസിഷൻസ് വരിക. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതായത് ഒരു ക്വാഡ്രന്റിൻ്റെ സിസ്റ്റം കാണിക്കുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ഉണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്, നാല് ക്വാഡ്രന്റും ഉണ്ട്. ഇനി നമ്മൾ അതിൻ്റെ പോയിൻറ്റിൻ്റെ പൊസിഷൻ വരുന്നത് പറഞ്ഞു. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് പോയിൻ്റ് എന്നുണ്ടെങ്കിൽ അവ എച്ച് പിക്ക് മുകളിലാണ്, വി പിക്ക് മുന്നിലാണ്. എബോവ് എച്ച് പി ആയിരിക്കും, ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിലോ? സെക്കൻഡ് ക്വാഡ്രന്റിലാണെന്നുണ്ടെങ്കിൽ എബോവ് എച്ച് പി ആണ്, ബിഹൈൻഡ് വി പി ആണ്. അതേപോലെ തേർഡ് ക്വാഡ്രന്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബിലോ എച്ച് പി ആണ്, ബിഹൈൻഡ് വി പി ആണെന്ന് പറയാം. ഇനി ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിലോ? ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ ബിലോ എച്ച് പി ആണ്, ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് പറയുക, പോയിൻ്റുകളുടെ പൊസിഷൻ പറയാറ്. ഇനി നമ്മൾ ഓരോ ക്വാഡ്രന്റിൽ വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കുക എന്നുള്ളതിലേക്ക് കടക്കാം. പ്രൊജക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കെന്ത് നോക്കണം? കുറച്ച് റൂൾസുകൾ പഠിക്കാനുണ്ട്. നമ്മളിപ്പോൾ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ എന്ന് പറഞ്ഞു. ഇവ മൂന്നുമാണ് നമ്മൾ പ്രൊജക്ഷൻ ചെയ്ത് വരയ്ക്കുന്നത്. അങ്ങനെ വരയ്ക്കുമ്പോൾ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്താ ഉപയോഗിക്കുക? സ്മാൾ ലെറ്റേഴ്സ് എ ബി അങ്ങനെയുള്ള ലെറ്റേഴ്സാണ് ഉപയോഗിക്കുക. ടോപ്പ് വ്യൂവിനെ നമ്മൾ എ ബി എന്നീ സ്മാൾ ലെറ്റേഴ്സുകൾ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ ഫ്രണ്ട് വ്യൂ ആണ് മാർക്ക് ചെയ്യുന്നത്, പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂ ആണ് മാർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും? എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ് എന്നീ രീതിയിലായിരിക്കും മാർക്ക് ചെയ്യുക. എല്ലാത്തിനും എന്തുണ്ടാവും? ഡാഷ് അതിൽ ഉൾപ്പെടുത്തും. ഇനി സൈഡ് വ്യൂ ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ എപ്പോഴും എന്തുണ്ടാവും? എ ഡബിൾ ഡാഷ്, ബി ഡബിൾ ഡാഷ് എന്നീ രീതിയിൽ മാർക്ക് ചെയ്യും. അതായത് ഒരു ടോപ്പ് വ്യൂ ആണ് എന്നുണ്ടെങ്കിൽ അതിനെപ്പോഴും എന്താണ്? സ്മാൾ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എ ബി സി ഡി എന്നീ മാർക്ക് ചെയ്യും പേരുകൾക്കനുസരിച്ച്. ഫ്രണ്ട് വ്യൂ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡാഷ് ഇട്ട് കൊടുക്കും എല്ലാത്തിനും, എ ഡാഷ്, ബി ഡാഷ്, അങ്ങനെ അതിൻ്റെ ആ പോയിൻറ്റിൻ്റെ പേരിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? അത് ഫ്രണ്ട് വ്യൂ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡാഷുകളും ഇട്ട് കൊടുക്കും. ഇനി സൈഡ് വ്യൂ ആണെന്നുണ്ടെങ്കിലോ ഡബിൾ ഡാഷ് ഇട്ട് കൊടുക്കും. ഇത്രയാണ് അതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? പ്രൊജക്ഷൻ ഓഫ് പോയിൻ്റ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്കിവിടെ ഫിഗർ കാണാൻ സാധിക്കും. ഒരു പോയിൻ്റ് ഉണ്ട്. പോയിൻ്റ് എന്താണ്? എ എന്നുള്ളൊരു പോയിൻ്റാണ്. അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്. നമുക്ക് എങ്ങനെ മനസ്സിലായത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് എന്ന്? എച്ച് പിക്കും വി പിക്കും, എച്ച് പിക്ക് മുകളിലാണ്, വി പിക്ക് മുന്നിലാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് എന്നുള്ളത് മനസ്സിലായി. നമ്മളിനി പ്രൊജക്ഷൻ എന്നുള്ള ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു റൂൾസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും നോക്കിക്കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? നമ്മളെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ത് ചെയ്യും? 90 ഡിഗ്രി ഒന്ന് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രൊജക്ഷൻ വരയ്ക്കുക. നമ്മളെന്ത് ചെയ്യും? ആദ്യം തന്നെ എന്ത് ചെയ്യും? ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും നോക്കും. നോക്കി വെച്ചതിന് ശേഷം എവിടെയാണ് ഫ്രണ്ട് വ്യൂ വന്നത്, എവിടെയാണ് ടോപ്പ് വ്യൂ വന്നതെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? പ്രൊജക്ഷൻ വരയ്ക്കുക എങ്ങനെയാണ്? ഒരൊറ്റ ലൈനായിട്ടാണ്. അതിനുവേണ്ടി നമ്മളെന്ത് ചെയ്യും? ഹൊറിസോണ്ടൽ പ്ലെയിന് 90 ഡിഗ്രി ഒന്ന് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രൊജക്ഷൻ വരയ്ക്കാറ്. അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളെന്തുണ്ട്? പോയിൻ്റ് എ എന്നുള്ളതുണ്ട്. പോയിൻ്റ് എ എന്നുള്ളത് എച്ച് പി ന് എത്ര എം എം മുകളിലാണ്, എച്ച് എന്നുള്ളൊരു ഡിസ്റ്റൻസ് മുകളിലാണ് എന്ത് കൊടുക്കുന്നത്? പോയിൻ്റ് എ കിടക്കുന്നത്. പോയിൻ്റ് എ എന്നുള്ളത്, പോയിൻ്റ് എ എന്നുള്ളത് എച്ച് എന്നൊരു ഡിസ്റ്റൻസ് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ വി പിക്ക് എത്ര മുന്നിലായിട്ടാണ്, ഡി എന്നൊരു ഡിസ്റ്റൻസും മുന്നിലുമായിട്ടാണ് എന്ത് കിടക്കുന്നത്? എ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു? ഫ്രണ്ട് വ്യൂ നോക്കുന്നു. ഫ്രണ്ട് വ്യൂ നോക്കുന്നു. ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു? ആ എ എന്നുള്ളതിൻ്റെ പ്രൊജക്ഷൻ നേരെ ഇവിടെ വരുന്നു, വി പിയിൽ പൊതിയുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച ഒരു പോയിൻ്റ് ഉണ്ട് ഫ്രണ്ട് വ്യൂക്ക്, നമ്മൾ എന്ത് ചെയ്യും? ഡാഷ് മാർക്ക് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എ ഡാഷ് എന്ന് മാർക്ക് ചെയ്യുന്നു ഫ്രണ്ട് വ്യൂക്ക്. ഇനി ടോപ്പ് വ്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? മുകൾ ഭാഗത്ത് നിന്ന് നോക്കുന്നു. ടോപ്പ് വ്യൂ നമ്മൾ മുകൾ ഭാഗത്ത് നിന്ന് നോക്കുന്നു. മുകൾ ഭാഗത്ത് നിന്ന് എ എന്നുള്ള പോയിൻറ്റിനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു?
അതിൻ്റെ പ്രൊജക്ഷൻ എച്ച് പി പ്ലെയിനിൽ എ എന്നുള്ള സ്ഥലത്ത് കിട്ടുന്നു. അതായത് എക്സ് വൈ ലൈനിൽ നിന്ന് ഡി ഡിസ്റ്റൻസിൽ നമുക്ക് എന്ത് കിട്ടും? എ എന്നുള്ളത് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ഡാഷും കിട്ടി, എയും കിട്ടി. എ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രണ്ട് വ്യൂവിൻ്റെ പ്രൊജക്ഷനാണ്. എ എന്ന് സ്മാൾ ലെറ്റർ എ എന്ന് പറയുന്നത് എന്താണ്? ടോപ്പ് വ്യൂ ആണ്. ഇനി നമ്മൾ പറഞ്ഞ റൂൾ പ്രകാരം എന്ത് ചെയ്യുന്നു? എച്ച് പി പ്ലെയിൻ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ്, 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതുപോലൊരു ഫിഗർ കിട്ടും. എന്ത് ചെയ്യുന്നു? എക്സ് വൈ ലൈനിൽ നിന്ന് എച്ച് ഡിസ്റ്റൻസിൽ എന്താണ്? എ ഡാഷ് മാർക്ക് ചെയ്യും. അതേപോലെ എക്സ് വൈ ലൈനിൽ നിന്ന് ഡി ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യും? എ മാർക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൊജക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ് വൈ ലൈൻ വരയ്ക്കും, അതിൽ നിന്ന് എച്ച് ഡിസ്റ്റൻസിൽ എ ഡാഷ് മാർക്ക് ചെയ്തു, ഡി ഡിസ്റ്റൻസിൽ എ മാർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് വരിക? ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ളതിൻ്റെ പ്രൊജക്ഷൻ വരിക. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? എ ഡാഷ് എന്നുള്ളത് എന്താണ്? ഫ്രണ്ട് വ്യൂ ആണ്. എ എന്നുള്ളത് ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് എന്നുണ്ടെങ്കിൽ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു വസ്തു ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ആ വസ്തു നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എപ്പോഴും എവിടെയായിരിക്കും? മുകൾ ഭാഗത്തായിരിക്കും. എക്സ് വൈക്ക് മുകളിലായിരിക്കും എന്ത് വരിക? ഫ്രണ്ട് വ്യൂ വരിക. ടോപ്പ് വ്യൂ എവിടെയായിരിക്കും വരിക? എക്സ് വൈക്ക് താഴെയാവും വരിക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? പ്രൊജക്ഷൻ ഓഫ് പോയിൻ്റ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് എന്നുള്ളതാണ്. നമ്മുടെ പോയിൻ്റ് എന്നുള്ളത് എവിടെയാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെയാണ് വരിക? പോയിൻ്റ് സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ പ്രൊജക്ഷൻ എങ്ങനെയാണ് വരിക? അപ്പോൾ നമുക്കെന്താണ്? നമ്മളൊരു പോയിൻ്റ് കാണിച്ചിട്ടുണ്ട്, ബി എന്നുള്ളൊരു പോയിൻ്റ്. അത് ഏതിലാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ നമുക്ക് പറയാം സെക്കൻഡ് ക്വാഡ്രന്റിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അവ എബോവ് എച്ച് പി ആയിരിക്കും, അതേപോലെ തന്നെ വി പിക്ക് എന്തായിരിക്കും? പിന്നിൽ, ബിഹൈൻഡ് ദ വി പി ആയിരിക്കും. എബോവ് എച്ച് പി, ബിഹൈൻഡ് വി പി എന്നീ രീതിയിൽ നമ്മൾ എന്തുണ്ട്? ബി എന്നുള്ളൊരു പോയിൻ്റ് ഉണ്ട്. അത് എത്ര ഡിസ്റ്റൻസും എച്ച് പി നിന്ന് എത്ര ഡിസ്റ്റൻസും മുകളിലാണ്? എച്ച് എന്നൊരു ഡിസ്റ്റൻസ് മുകളിലാണെന്ത് ആ ബി എന്നുള്ള പോയിൻ്റ് ഉള്ളത്. അതേപോലെ വി പി നിന്ന് ഡി എന്നുള്ളൊരു ഡിസ്റ്റൻസ് അകലത്തിലുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ഫ്രണ്ട് വ്യൂ നോക്കുന്നു. ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്കെന്ത് കിട്ടും? വി പിയിൽ, വി പിയിൽ എന്ത് ചെയ്യുന്നു? ഫ്രണ്ട് വ്യൂ കിട്ടുന്നു. ബി ഡാഷ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് വ്യൂ നമുക്കെന്ത് കിട്ടും? വി പിയിൽ കിട്ടും. ഓക്കെ, എത്ര ഡിസ്റ്റൻസ് മുകളിലായിട്ടാണ് നമുക്കത് കിട്ടുക? എച്ച് ഡിസ്റ്റൻസ് മുകളിലായിട്ട് നമുക്കെന്ത് കിട്ടും? ബി ഡാഷ് കിട്ടും. ഇനി നമ്മൾ ടോപ്പ് വ്യൂ നോക്കുന്നു. ടോപ്പ് വ്യൂ നോക്കുമ്പോഴോ, ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ബി എന്നുള്ള അത് നേരെ എവിടെ വരും? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരും. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നേരെ എന്ത് വരും? ബി എന്നുള്ളത് വരും. അത് എത്ര ഡിസ്റ്റൻസിലായിരിക്കും എക്സ് വൈ ലൈനിൽ നിന്ന്? ഡി എന്നുള്ള ഡിസ്റ്റൻസിലായിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? നമ്മുടെ റൂള് പ്രകാരം എന്ത് ചെയ്യുന്നു? ആ എച്ച് പി എന്നുള്ളത് 90 ഡിഗ്രി ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ എച്ച് പി പ്ലെയിൻ നേരെ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്ത് മുകളിലോട്ട് വരും. ഓക്കെ, അപ്പോൾ എന്ത് വരും? ആ ബി എന്നുള്ളത് എന്ത് വരും? മുകളിലോട്ട് വരും. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ എന്താണ്? ബി ഡാഷ് എന്ന് കാണിക്കുന്നത് എന്താണ്? നമുക്ക് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ എന്താണ് കണ്ടത്? അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ബി ഡാഷ് എന്ന് പറയുന്നത്. ഫ്രണ്ട് വ്യൂ നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? അതിനെ നമ്മൾ എന്ത് ചെയ്തു? ബി ഡാഷ് മാർക്ക് ചെയ്തു. എത്ര ഡിസ്റ്റൻസ് മുകളിലായിരുന്നു? എച്ച് ഡിസ്റ്റൻസ് മുകളിൽ. ഫ്രണ്ട് വ്യൂ നോക്കിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ബി ഡാഷ് കണ്ടു, എച്ച് ഡിസ്റ്റൻസ് മുകളിൽ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ടോപ്പ് വ്യൂ നോക്കിയപ്പോഴാണ് നമ്മൾ എന്ത് കണ്ടത്? ബി എന്ന് കണ്ടത്. അത് എത്ര ഡിസ്റ്റൻസിലായിരുന്നു? ഡി ഡിസ്റ്റൻസിലായിരുന്നു. പിന്നെ എങ്ങനെയാണ് അത് ബി ഡാഷിൻ്റെ മുകളിലേക്ക് വന്നത്? അതെന്ത് ചെയ്തു? 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ആ പ്ലെയിന് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് എന്ത് ചെയ്തു? മുകളിലോട്ട് വന്നു. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് മുകളിലോട്ട് വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ആ ബി എന്നുള്ളത് എന്തായത്? ബി ഡാഷിൻ്റെ മുകളിൽ വന്നു. ഈ ബിയും എക്സ് വൈ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഡി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ബി ഡാഷ് ആദ്യം മാർക്ക് ചെയ്യും, അത് എത്ര ഡിസ്റ്റൻസിലാണ്? എച്ച് ഡിസ്റ്റൻസിൽ. പിന്നെ ബി മാർക്ക് ചെയ്യും, അത് എത്ര ഡിസ്റ്റൻസിലാണ്? ഡി എന്നുള്ള ഡിസ്റ്റൻസിൽ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ പ്രൊജക്ഷൻ ഓഫ് പോയിൻ്റ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലായി. എന്താണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ് എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും എവിടെയായിരിക്കും? എക്സ് വൈ ലൈന് മുകളിലായിരിക്കും. ഓക്കെ, പ്രൊജക്ഷൻ ഓഫ് പോയിൻ്റ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും എക്സ് വൈ ലൈന് മുകളിലായിരിക്കും.
തേർഡ് നോക്കുന്നത് എന്താണ്? പ്രൊജക്ഷൻ ഓഫ് പോയിൻ്റ് ഇൻ തേർഡ് ക്വാഡ്രൻ്റ് എന്നുള്ളതാണ്. നമ്മുടെ പോയിൻ്റ് ഏത് ക്വാഡ്രൻ്റിലാണ്? തേർഡ് ക്വാഡ്രൻ്റിലാണ് നമ്മുടെ പോയിൻ്റ് നിൽക്കുന്നത്. നമ്മൾ പോയിൻ്റിന് എന്ത് പേര് കൊടുത്തിട്ടുണ്ട്? സി എന്നൊരു പേരും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പോയിൻ്റ് ഏതിലാണ്? തേർഡ് ക്വാഡ്രൻ്റിൽ. നമ്മളെന്ത് ചെയ്യുന്നു? ഫ്രണ്ട് വ്യൂ നോക്കുന്നു. ഫ്രണ്ട് വ്യൂ നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്നു. അപ്പം എന്ത് ചെയ്യുന്നു? ആ സി എന്നതിൻ്റെ ഫ്രണ്ട് വ്യൂ വി പി പ്ലെയിനിൽ നമുക്ക് കാണുന്നു. ഏത് ഡിസ്റ്റൻസിൽ? എക്സ് വൈ ലൈനിൽ നിന്ന് എച്ച് ഡിസ്റ്റൻസിൽ നമ്മളെന്ത് മാർക്ക് ചെയ്യുന്നു? സി ഡാഷ് എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് വ്യൂ ഈ വി പി പ്ലെയിനിൽ അതിൻ്റെ പ്രൊജക്ഷൻ നമ്മൾ കാണുന്നു. അതേപോലെ നമ്മൾ ടോപ്പ് വ്യൂ നോക്കുന്നു. ടോപ്പ് വ്യൂ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡി എന്ന ഡിസ്റ്റൻസിൽ നിന്ന് എക്സ് വൈ പ്ലെയിനിൽ നിന്ന് ഡി എന്ന ഡിസ്റ്റൻസിൽ നമുക്ക് എന്ത് കിട്ടുന്നു? സിയും കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? സി എന്നതിൻ്റെ പ്രൊജക്ഷൻ സി ഡാഷ് കിട്ടുന്നു. ടോപ്പ് വ്യൂ നോക്കുമ്പോൾ എന്ത് കിട്ടുന്നു? സി എന്ന പോയിൻറ്റിൻ്റെ പ്രൊജക്ഷൻ സി എന്നുള്ളത് എച്ച് പി പ്ലെയിനിലും കിട്ടുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സി ഡാഷും സിയും കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ റൂൾ പ്രകാരം എന്ത് ചെയ്യണം? 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. എന്ത്? എച്ച് പി പ്ലെയിൻ. എച്ച് പി പ്ലെയിൻ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? മുകൾ ഭാഗത്തേക്ക് പോകും. ഈ പ്ലെയിൻ എന്ത് ചെയ്യും? മുകൾ ഭാഗത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും പ്രൊജക്ഷൻ? ഇതുപോലെ കിട്ടും. എക്സ് വൈ ലൈനിൽ നിന്ന് എച്ച് ഡിസ്റ്റൻസിൽ എന്ത് കിട്ടും? സി ഡാഷ് കിട്ടും. അതേപോലെ എക്സ് വൈ ലൈനിൽ നിന്ന് ഡി ഡിസ്റ്റൻസിൽ എന്തുണ്ടും? സിയും കിട്ടും. അതായത് ഫ്രണ്ട് വ്യൂ എന്നുള്ളത് എന്ത് വരുന്നു? എക്സ് വൈ ലൈനിന് താഴെ വരുന്നു. ടോപ്പ് വ്യൂ എവിടെ കിട്ടുന്നു? എക്സ് വൈ ലൈനിന് മുകളിലും കിട്ടുന്നു. ഓക്കെ, തേർഡ് ക്വാഡ്രന്റിൻ്റെ ഒരു പ്രത്യേകതയാണ് എക്സ് വൈ ലൈനിന് താഴെയായിരിക്കും എന്തുണ്ടാവുക? ഫ്രണ്ട് വ്യൂ ഉണ്ടാവുക. ടോപ്പ് വ്യൂ എവിടെയാണ് ഉണ്ടാവുക? എക്സ് വൈ ലൈനിന് മുകളിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊജക്ഷന് നമുക്ക് എന്ത് കാണുന്നുണ്ട്? ഇവിടെ കാണാൻ സാധിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊജക്ഷൻ ഓഫ് പോയിൻ്റ് ഇൻ ഫോർത്ത് ക്വാഡ്രന്റ് എന്നുള്ളതാണ്. നാലാമത്തെ ക്വാഡ്രന്റിൽ ഒരു പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ പ്രൊജക്ഷൻ വരിക എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? ഒരു പോയിൻ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇ എന്നുള്ളതാണ് പോയിൻറ്റിൻ്റെ പേര്. ഇ എന്നുള്ളൊരു പോയിൻ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവയെന്താണ്? ബിലോ എച്ച് പി ആണ്, ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. എച്ച് പിക്ക് താഴെയുമാണ്, വി പിക്ക് മുന്നിലുമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നാലാമത്തെ ക്വാഡ്രന്റിലാണ് ഇ എന്നുള്ള പോയിൻ്റ് നിൽക്കുന്നത്. നമ്മളെന്ത് ചെയ്യുന്നു? ഫ്രണ്ട് വ്യൂ ഇവിടെ നിന്നു. ഇയിൽ നിന്ന് ഇക്ക് നേരെയായിട്ട് നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ നേരെ എവിടെ വരുന്നു? ഇ ഡാഷ് എന്ന് പറഞ്ഞിട്ട് എവിടെ വരുന്നു? വി പി പ്ലെയിനിൽ. ഇ ഡാഷ് എന്ന് പറഞ്ഞ് വി പി പ്ലെയിനിൽ കിട്ടുന്നു. ഓക്കെ, എത്ര ഡിസ്റ്റൻസ് താഴെയായിട്ടാണ്? എക്സ് വൈ ലൈനിന് എച്ച് ഡിസ്റ്റൻസ് താഴെയായിട്ട്. എക്സ് വൈ ലൈനിന് എച്ച് ഡിസ്റ്റൻസ് താഴെയായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ഇ ഡാഷ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് വ്യൂ കിട്ടുന്നു. നമ്മൾ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ, ടോപ്പ് വ്യൂ നോക്കുന്നു, ഇ എന്നൊരു പോയിൻറ്റിനെ നോക്കി ടോപ്പ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? എച്ച് പി പ്ലെയിനിൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഇ എന്നുള്ളൊരു പോയിൻ്റ് കിട്ടുന്നു. എത്ര ഡിസ്റ്റൻസിൽ? ഡി എന്നുള്ളൊരു ഡിസ്റ്റൻസിൽ എന്ത് കിട്ടുന്നു? ഇ എന്നൊരു പോയിൻറ്റും കിട്ടുന്നു. അപ്പോൾ രണ്ട് പോയിൻ്റുകൾ കിട്ടി, ഇ ഡാഷ് എന്നും ഇ എന്നുള്ള രണ്ട് പോയിൻ്റുകൾ കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം പറഞ്ഞ റൂൾ പ്രകാരം ഇനി എന്ത് ചെയ്യണം? എച്ച് പി പ്ലെയിൻ എന്ത് ചെയ്യണം? 90 ഡിഗ്രി ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. എച്ച് പി പ്ലെയിൻ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു? അത് താഴത്തോട്ട് വരും. താഴത്തോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് എന്ത് കിട്ടും? പ്രൊജക്ഷൻ ഇതുപോലെ കിട്ടും. എന്താണ്? ഇ എന്നുള്ളതും ഇ ഡാഷ് എന്നുള്ളതും എന്തായിരിക്കും? താഴെയായിരിക്കും വരിക. ഇ എന്നുള്ളതും ഇ ഡാഷ് എന്നുള്ളതും എന്താണ്? താഴെ, എക്സ് വൈ ലൈനിന് താഴെയായിരിക്കും വരിക. അപ്പോൾ നമുക്കൊരു കാര്യം കൂടിയും പറയാം. എന്ത്? ഫോർത്ത് ക്വാഡ്രന്റിലാണ് ഒരു പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഒരു വസ്തു വരുന്നതെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും എന്തായിരിക്കും? എക്സ് വൈ ലൈനിന് താഴത്തായിരിക്കും വരിക. അപ്പോൾ നമ്മളിതിൽ ഡിഫറെൻറ്റ് ക്വാഡ്രന്റിലുള്ള പ്രൊജക്ഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുക ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ളതും തേർഡ് ക്വാഡ്രന്റിലുള്ള പ്രൊജക്ഷൻസ് ആണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുക. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനുമാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാറ്. അതിൽ ഇന്ത്യ, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ മെയിനായിട്ട് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വസ്തു വെച്ചിട്ടുള്ള പ്രൊജക്ഷനാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാറ്. അതേപോലെ അമേരിക്ക, ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. തേർഡ് ആംഗിൾ പ്രൊജക്ഷന് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് ഉപയോഗിക്കുക. അതിലെന്താണ്? ഫ്രണ്ട് വ്യൂ എന്നുള്ളത് എന്ത് ചെയ്യും? എക്സ് വൈ ലൈനിന് മുകളിൽ വരും. ടോപ്പ് വ്യൂ എന്നുള്ളത് എന്ത് ചെയ്യും? എക്സ് വൈ ലൈനിന് താഴെ വരുന്ന രീതിയിലുള്ള പ്രൊജക്ഷനാണ് ഇന്ത്യയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്.